Season 2. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരേ ഒരു കാര്യം സമയമാണ്. ടൈം ഈസ് ലൈഫ്. ഈ വേദിയിലും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന 60 മിനിറ്റ് എന്ന സമയം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് കോമഡി സ്റ്റാർസിന്റെ മത്സരാർത്ഥികൾ. ഇന്നത്തെ അധ്യായവും ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ പ്രിയങ്കരിയായ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, ടെസ്നി ഖാൻ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം കുണ്ടറ റേഡിയോ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഓൺ സ്റ്റേജ് ചായക്കട റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നാച്ചുറൽ മൊമെന്റ്സുമായിട്ട് എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 നല്ല ലൈഫിൽ സ്കിറ്റുകൾ ചെയ്യുന്ന ടീം ചിരിക്കൊടുക്ക. ഇവിടെ ഉപ്പിലിട്ട് മാങ്ങയുണ്ടോ? അയില പൊരിച്ചതുണ്ടോ? കരിമീൻ വറുത്തതുണ്ടോ? പിന്നെ ഈ പാട്ട് കേട്ട് ആരെങ്കിലും ഇങ്ങോട്ട് കേറി വന്ന് ഇതെല്ലാം ചോദിച്ചാ നീ എടുത്ത് എവിടുന്ന് കൊടുക്കൂടാ? ഒറ്റ തല്ലി നിന്ന് ആകാശത്ത് കിടന്ന് കറങ്ങും. ഞാൻ പറഞ്ഞേക്കാം, നിന്നോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഈ നിക്കറിട്ടുണ്ട് ഇത് ഇവിടെ നടക്കരുതെന്ന്. എന്നെ കണ്ടുപിടിക്ക്. അതല്ല, ഇതുപോലത്തെ മുഴിഞ്ഞ നിക്കറിട്ട് ഇതോടെ നടക്കരുത്. ആൾക്കാർ ആഹാരം കഴിക്കാൻ വരുന്ന സ്ഥലമല്ലേ? അപ്പൊ നീ എന്റെ എത്രയും മുണ്ട് അവിടെ കിടപ്പുണ്ട്? അത് ഏതായാലും ഒരു അടുത്ത് കൊടുക്കാൻ പയ്യേ. മുതലാളിയുടെ മുണ്ടെടുത്ത് കൊടുത്താലേ എനിക്ക് സോറി പിടിക്കും. സോറി, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. ശമ്പളം 50 രൂപ ഊണ് മതി എന്ന് പറഞ്ഞ് വന്നവനാ. ഇപ്പൊ 500 രൂപയും 2 ബിരിയാണി പാഴ്സലുമായിട്ടാ വീട്ടിൽ പോകുന്നത്. എങ്ങനെ ഇരുന്നവനാന്നറിയോ? എല്ലുപോലെ ഇരുന്നവനാ. തിന്നു തന്നെ ഈ പരിവായി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു. എല്ലാം നോക്കി, എല്ലാം മാവൊക്കെ ആട്ടാനൊക്കെ എല്ലായിടത്തും. അമ്മയോട് മാവാട്ടാൻ പറഞ്ഞോ? അയ്യോ, അമ്മണിയോട് മാവാട്ടാൻ പറഞ്ഞു. ആട്ടി മാവാ? അല്ല, എന്നെ ആട്ടി. അമ്മണി എന്നെ വിളിച്ചോ? ആ എടാ, മാവാട്ടിയാ? എന്നെ വിളിച്ചായിരുന്നു മാവാട്ടിയോ? तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम. ഷാരൂഖ് ഖാനും കാജോളും ഒരു കാര്യം കേൾക്കാൻ വേണ്ടി പറയാണ്. അടുക്കളയിൽ ഒന്നാമത് സ്ഥലമില്ല, അവിടെ ഒരു തൊട്ടിൽ കെട്ടിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. പിന്നെ കാജോളും ഷാരൂഖ് ഖാനും ഒരു കാര്യം മനസ്സിലാക്കണം, ദിൽവാലെ ദുൽഹനിയ ജയ ജായങ്ക കളിക്കാതെ അടുക്കള പോയി തേങ്ങ തിരുമുക. തലയിൽ എന്ത് വെച്ചേക്കുന്നു? അത് തുളസിപ്പൂ കിട്ടിയില്ല, അതുകൊണ്ട് വാഴയിൽ വെച്ചു. എനിക്ക് കുളിച്ചു കഴിഞ്ഞ എന്തെങ്കിലും തലയിൽ വെക്കണം. ചുമ്മാ തടം, ഞാൻ 2 രൂപ കൊടുത്താണ് ഇല മേടിച്ച് വെച്ചേക്കുന്നത്. ഡിസൈൻ വെട്ടി തല കയറ്റുമല്ലേ? ഞാൻ വെച്ചാൽ പൊട്ടിച്ചേരും.
അയ്യോ പഴയതുപോലൊന്നുമല്ല അണ്ണ, എന്നും പണിക്കുവാണോ ഇപ്പൊ? ഭയങ്കര സങ്കടമൊന്നും. ചായ ഉണ്ടാ? ചായ ഇല്ലേ. ചായ എന്ന് പറഞ്ഞ നഷ്ടക്കച്ചവടം, അതുകൊണ്ട് ഞാൻ ആ ബിസിനസ് അങ്ങ് നിർത്തി. കാപ്പിയാ? കാപ്പിയും നഷ്ടക്കച്ചവടം ആ ബിസിനസ് നിർത്തി. അതിപ്പോ ഓടിക്കുന്നില്ല. ചേച്ചി ഉണ്ടോ? ചേച്ചിയും നഷ്ടക്കച്ചവടമാണ്, ഓടിക്കുന്നില്ല. അതൊക്കെ പോട്ടെണ്ണ, നിങ്ങളിപ്പോ ആകെ സോഷിച്ചു പോയല്ലണ്ണ. നിങ്ങള് 50 വയസ്സായില്ലേ? 50 വയസ്സായ ഞങ്ങൾക്ക്? 50 വയസ്സായി നിങ്ങൾക്ക്? 50 വയസ്സൊന്നും തോന്നിക്കത്തൊന്നുമില്ല. ഇല്ലെന്ന് രാംസിംഗ് ഇവന് രേത്തക്ക് എടുത്തു കൊടുക്കും. പണ്ട് അണ്ണൻ അറിയാമോ എന്തോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം നിങ്ങളൊരു വെള്ളയിലെ വടി കണക്ക് തേച്ച ഒരു വെള്ള മുണ്ടും ഒരു ഷർട്ടിലെ കറുത്ത വരെയുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് ഒരു കതർ ഷർട്ടൊക്കെ ഇട്ട് ഈ കടയുടെ ഫ്രണ്ടിൽ ഒരു നിപ്പോട്ട്. കൊട്ടാരക്കര ടൗണി, ഞാനും സജി കൊട്ടാരക്കരയ്ക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ തേച്ചിട്ടേക്കുന്ന. അറിയാവോ അത് ഞങ്ങൾ രണ്ടുപേരും ആരായാലും നോക്കി നോക്കി. ഒരു മുട്ട പിടിക്കുന്ന കടയുടെ പേര് മാറ്റിയില്ലേ? എന്ത് വീട്ടിലൂടെന്ന് പറഞ്ഞിട്ട്? വീട്ടിലൂണ്? പിന്നെ ആരെയും വീടിനകത്തോട്ട് കയറ്റില്ല. പ്രായപൂർത്തിയായ ഒരു കൊച്ചുള്ള വീടാണ്, എല്ലാവരും തള്ളി പിടിച്ചാൽ അകത്തോട്ട് കയറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ ചെറുപ്പക്കാരെ വിശ്വസിക്കാൻ കൊള്ളാവോ? അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് വീട്ടിലൂണ്. അതുകൊണ്ട് മുറ്റ തിരിച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കടയുടെ പേര് മാറ്റിക്കൂടെ? എന്താ മുറ്റത്തൂണെന്നാക്കണം? ഊണിന് എത്രയാണ് ഇപ്പം? 70 രൂപയാണ് ഊണിന്. 70 രൂപ? ചോറ് ആദ്യത്തെ ചോറ് തന്നെ, രണ്ടാമത് മേടിക്കണെങ്കിൽ എത്ര? അതിന് പൈസ ഇല്ല, അത് ഫ്രീ അല്ലേ രണ്ടാമത് കൊടുക്കുന്നത്? രണ്ടാമത് വരുന്ന ചോറിന് പൈസ വേണ്ട. എങ്കിൽ എണ്ണ രണ്ടാമത് കൊടുക്കണ ചോറാണ്. കറി വേഗന്നേ ഉള്ളൂ. പിന്നെ കറി വന്നേ ഉള്ളൂ. ചോറ് വേണ്ട. അല്ലല്ല, കറി വേണ്ട. കഴിഞ്ഞിട്ട് തന്നിട്ട് പോടാ. വേണ്ടടാ, വേണ്ട. എടാ ഒരു തോരൻ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ അവളും കൊച്ചു ഇവിടെ ഇല്ലാത്തോണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഒട്ടും വേണ്ട. ഇങ്ങോട്ട് നീലവാനം നീലപ്പാടം നീല ശ്യാമരാഗം പെണ്ണീക പാടി. അല്ല തൊട്ട് പുറകിൽ തന്നെ പറഞ്ഞു. അല്ല നേരത്തെ ചമ്മന്തിയും ചോറും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. രാവിലെ എവിടെ പോയില്ല? അമ്പലത്തില. എന്തൊരു മുടിഞ്ഞ തിരക്കാ ചേട്ടാ ഇവിടെ. അതെ നമ്മളെ കിഴക്കേലെ രാജേട്ടനും ഭാര്യയുണ്ടായിരുന്നു, പിന്നെ മധുവും വൈഫും ഉണ്ടായിരുന്നു. ആ പിന്നെ ചേട്ടാ നമ്മുടെ മൂന്നാം മാമനും വല്യമ്മയും വന്നിട്ടുണ്ട്. അവര് രണ്ടാമത്തെ മകളെ, അവര് ഗർഭിണിയാ. ആണോ? നീ അമ്പലത്തിൽ പോയി ദൈവത്തെ കാണാണ്ട് ഇവരെ കാണാൻ വേണ്ടിയാണ്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? വെള്ളം അവന് കൊടുക്കണ്ട, ആവശ്യത്തിന് ഇറക്കുന്നുണ്ട്. ഇറക്കിക്കോടാ. അവർക്ക് ഒരു ഗ്രഹനാഥനെ തേക്കാൻ എന്താ ഇൻട്രസ്റ്റ്? ഈ തേപ്പ അകത്ത് വരച്ചേർന്ന് 10 പേർക്ക് ആഹാരം കൂടുതൽ കൊടുക്കായിരുന്നു. എന്നാ തേക്ക്. ഊണ് തന്നില്ല. ഊണ് ഊണ ഊണ് കൊടേ, ഊണ് കൊടു. അമ്പലത്തിൽ പോയതായിരിക്കും മീനൂട്ടി. അതെ, പഞ്ചാരയും മണ്ണനെ മേടിക്കാൻ വേണ്ടി പോയതാ. എന്ത്? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും ഈ ബംഗാളി പയ്യനും ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇവിടെ. അറിയാവോ നാട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കത്തില്ലേ? അതല്ലെന്ന്, സമയത്തിന് ആഹാരം കഴിക്കാൻ വരുമ്പോ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? അമ്മണില്ലേ ഇവിടെ? അമ്മണി അമ്മണി ഉള്ളതും ഇല്ലാതും കണക്കാ. ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? അമ്മണി ചേച്ചി എന്നെ വിളിച്ചോ? അമ്മണി ഇങ്ങോട്ട് വരും. എപ്പോഴും ഞാൻ തന്നെ വേണം, എന്ത് ചെയ്യോ? അമ്മണി നീ ഇങ്ങനെ നോക്കണ്ട, ഒരു ദിവസം 24 പ്രാവശ്യം വീഴുന്ന അറിയാലോ നിനക്ക്. ഞാനൊന്ന് താങ്ങുന്നില്ലേ ഉള്ളൂ. ഒരു മുതലാളിയുടെ കടമ ഞാൻ ചെയ്യണ്ടേ? അത് ശരിയാ, പണ്ട് ഇതുപോലെ വീഴാൻ വന്നപ്പോ ഒന്ന് താങ്ങിയതാ ഇപ്പൊ അച്ഛന്റെ കൂടെ നിക്കുന്നത്. ദേ രണ്ടാം അമ്മ നിന്റെ ഈ പ്രായത്തിലുള്ളപ്പോ നിന്റെ അമ്മ മരിച്ചു പോയതാ. അപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലേ? അവൾ അരിയാട്ടം വന്നപ്പോ എനിക്ക് ആ ആട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയത്. അല്ല, അരിയാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് ഈ താടകരും സംസാരം കേൾക്കുമ്പോട്ടല്ലോ എനിക്ക് എന്താ ചോറിച്ചത്? എന്താ മകളായത്? താടക ഒന്ന് മിണ്ടായിരിക്കും. സോറി അമ്മണി, മിണ്ടായിരിക്കും. എനിക്കിഷ്ടല്ല. അപ്പൊ നീ പൂതന, നീ താടകം. അപ്പൊ നീ ആര്?
അങ്ങോട്ടും കൊണ്ടുവരുന്ന അടി കൂടാതെ കുറച്ച് സാമ്പാർ ഇങ്ങോട്ട് വീത്തു. സാമ്പാർ ഞാൻ നിനക്ക് തരാടാ. ബോറടിക്കുന്ന അതുകൊണ്ടാ. ചായക്കടക്കാരോ എന്നാ ചായക്കടക്കാരെന്ന് വിളിക്കല്, ഞാൻ പറഞ്ഞേക്ക കേട്ടാ. പിന്നെ ചായ അടിക്കുന്ന ആളെ സർക്കിൾ എന്ന് വിളിക്കാൻ പറ്റുമോ? എടാ ഓണം ഉണ്ട്, എനിക്ക് ഊണുണ്ടോ? ഊണുണ്ട്, പക്ഷെ നിനക്ക് തരാൻ ഊണില്ല ഇവിടെ. അതേലും കുറെ ഞരമ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ കൊള്ളാന്ന് പെൺപിള്ളാരുള്ളവരുടെ വീട്ടിന്റെ വാതിക്ക് വന്ന് ഇങ്ങനെ നോക്കി നിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിച്ച് പറയും. അകത്ത് കിടക്കുന്ന കാണണോ? അകത്ത് കിടക്കണം. അതല്ല, ജയിലിനകത്ത് കിടക്കുന്ന കാണണോ നിനക്ക്? വേണ്ട 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 വേണ്ട. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്ക്, നിനക്ക് ഇവിടെ തരാൻ ചോറില്ല. അമ്മച്ചി അവളെന്തേ മീനു? എന്തേ മീനൂട്ടി? മീനൂട്ടി വന്നേ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേക്കണം. എനിക്കിനി അധികാരമില്ല. ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നീ ഇപ്പം ഭർത്താവ് ഉപേക്ഷിച്ച് എത്ര നാളാ ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങി? അഞ്ചാറ് മാസം. നിനക്ക് അവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടോ? എനിക്കുമില്ല, അങ്ങേർക്കും ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഒരു ഡൈവോഴ്സ് മേടിക്കണം. അങ്ങനെയാണെങ്കിൽ സുന്ദരം വക്കീലിനെ കാണാൻ നല്ലതാ. എന്ത് അങ്ങനെ മൂന്ന് കെട്ടി മൂന്ന് ഡൈവോഴ്സ് ചെയ്ത്? നിന്നോട് ചോദിച്ചോ, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ ഇടപെടണ്ട, ഞാൻ സംസാരിച്ചോളാം. പിന്നെ നീ ചെറിയ പ്രായം 26 വയസ്സല്ലേ ഉള്ളൂ, ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞേ. നീ കഴിയടാ, നീ കഴിക്ക്, നീ കഴിക്ക്. അപ്പൊ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് നിനക്കൊരു ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. അവൻ പോണേ പോട്ടെ, വേറൊരു ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരു കല്യാണം കഴിക്കും. അയ്യോ, ഞാനിപ്പോ കല്യാണം കഴിക്കുന്നേ? അയ്യോ, നിന്റെ കാര്യമല്ലേ നീ പറഞ്ഞേ. ഈ കൈ പിടിച്ച് ഒരടയ്ക്ക് കൊടുക്കണം, എന്നിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. നിന്നോടല്ല, നിന്നോടല്ല. നീ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? 26 വയസ്സായതേ ഉള്ളൂ, ഒരു കുഞ്ഞൊന്നോ ഒരു വിഷയമല്ല. വിഷയമല്ല നമ്മുടെ സുഖുവില്ലേ? സുഖു ഏത്? നമ്മുടെ കിളിയായിട്ട് പോകുന്ന സുഖു. കിളിയൊക്കെ പണ്ട് ഇപ്പൊ പറന്ന് പറഞ്ഞ് വലിയ ഡ്രൈവറായി. ഇവിടെ ഭയങ്കര ജീവനാ. എന്ത് ഞാൻ അവനോട് സംസാരിച്ചു സംസാരിച്ചു പറഞ്ഞു, ഇവിളെ ഇവിളെ പൊന്നു പോലെ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. അവൻ പുതിയ ലോറി മേടിച്ച്. പിന്നെ ലോറിയുടെ പേരെന്തോന്ന്? എന്തോ മീനിക്കുട്ടി. ഇവിടെ പേരായിട്ടേക്കുന്നു, അത്രക്ക് സ്നേഹം. എന്റെ വായനൊന്നും കേക്കരുത്, അതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ഇടി അവൻ എന്താ കുഴപ്പം? ലോറിക്കിടാൻ പറ്റിയ പേര് മീനുട്ടി. മീനൂട്ടി ചരക്കുമായി ഗോവയിലേക്ക് പോകുന്നു, ഗോവയിലെ ചരക്കുമായി വരുന്നു, ടയർ വെടുതിയിരുന്നു. മീനൂട്ടി സുരേഷും കൂടെ കൂട്ടിയിടിക്കുന്നു. അടി അങ്ങോട്ട് വെച്ചെന്നാണ്ടല്ലോ. നീ നീ എന്റെ ചോറ് കെട്ടി, നീ ഉണ്ടാക്കിയ സാമ്പാർ കൊണ്ട് ഇത് കഴിപ്പിച്ചിട്ട് പിന്നെ വിട്ടാ മതി. ഏ, നീ നീ കഴിക്കണം. അല്ലെ, എല്ലായിടത്തു പോ. പൈസ തന്നിട്ട് പോണം, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി. പപ്പേണ കപ്പയും മീനും ഇല്ല. സുഖു വന്ന് വന്ന് കേട്ടാ. അയ്യോ, ഇത് എവിടെ കിട്ടിയടാ ഈ ഷാമിയാനെ പന്തല്? പിന്നെ മോൻ രാവിലെ 9 വരാന്നല്ലോ പറഞ്ഞേ. രാവിലെ ഞാനും മീനുക്കുട്ടിയും കൂടെ ആറ്റിപ്പോയി കുളിച്ച് നീരാടി. എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട്. ഇതിച്ചിട്ട് കടന്നുപോയി കേട്ടോ. അല്ല, നീ ഇത് കാണിച്ചത് ഞാനെന്നെ ലോറി കൊണ്ടുപോയി. ലോറിയുടെ എന്റെ മീനുക്കുട്ടിയെ കൊണ്ടുപോയി കുളിപ്പിച്ച് പൊട്ടുകൊത്തി മാലയിട്ട് സൂപ്പറാക്കി നിങ്ങൾ നാളെയുടെ മുമ്പ് കൊണ്ടിട്ടിട്ടുണ്ട്. അവര് സാരികളെ മേടിച്ച് കൊടുക്കാൻ എന്ത്? രാടാ, എടാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട, മനസ്സിലായില്ലേ? ഞങ്ങൾ എന്റെ കുഞ്ഞിന്റെ ഭാവി ആ കാര്യം പറഞ്ഞോണ്ടിരിക്കും. തന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ പേര് തന്റെ ലോറിക്കിടെ പറഞ്ഞോ? പറഞ്ഞു എനിക്കൊരു കാര്യം പറയണ്ടോ? എന്താന്ന്? എനിക്ക് അണ്ണനെ അണ്ണ എന്ന് വിളിക്കുമ്പോ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തരാ കണക്ക്? ഇപ്പൊ എന്താണ് ഞാനേ അച്ഛന്ന് വിളിച്ചു. അതാ മാമാന്ന് വിളിക്കണോ? മാമാന്ന് വിളിക്കണോ? നീ കുഞ്ഞമ്മയുടെ മാപ്പിളേന്ന് വിളിക്കണം. മീനുക്കുട്ടിയുടെ മോളെ ഞാൻ കണ്ടില്ല. മോളാ മോളെ ഞാൻ വിളിക്കാം.
മോക്ക് പുതിയ അച്ഛനെ ഇഷ്ടപ്പെട്ട മോളെ മോളെ അമ്മേനെയും കൊണ്ട് ഈ പുതിയ അച്ഛൻ ഒരു പറക്കം അങ്ങോട്ട് പറക്കം. പിന്നെ ഈ വണ്ടിപ്പണിയൊക്കെ എങ്ങനെ ഉണ്ടോ? കഷ്ടപ്പെടാ, ഭയങ്കര കഷ്ടപ്പെടാ. അങ്ങനെ നമ്മൾ പറയല്ലേ, എന്ത് കാര്യവും കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കണം, എന്നാലേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. കഷ്ടപ്പെടാതിരിക്കുന്നൊരു ട്രോഫി ആയപ്പോ തോളയിൽ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പറയാൻ പറഞ്ഞോളാം എന്നോട്. ഞാൻ കുടുംബകാരെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം. നിങ്ങൾക്ക് ആതിഥേയ മര്യാദയൊന്നും ഇല്ല. എന്ത്, ഞാൻ വന്നിട്ട് ഇത്രയും നേരമായല്ലോ. നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചാടാന്നൊരു വെച്ചേക്കുന്ന എനിക്കും കൂടെ അവര് ഊണ് തന്ന. അല്ലല്ല, നിനക്ക് ഊണില്ലടാ ഇവിടെ. അല്ല, വിശന്ന് വന്നതാ. നിനക്ക് ഊണില്ല. ഒരാൾ വാവിട്ട് ചോദിക്കല്ലേ, ഊണ് കൊടു. അവന് ഊണില്ല ഇവിടെ. അവന് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഊണ് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. അതാണ് അതിന്റെ മര്യാദ. അവനെ കേട്ടിരുത്തിയ വലിയ പ്രശ്നമാകും. അതുകൊണ്ടാണ് പറയുന്നത്. പാവം വന്നിരുന്ന് കഴിഞ്ഞു. ഈ ബെഞ്ചിന്റെ സൈഡിൽ അങ്ങനെ ഇരുന്നാ മതി. അന്നദാതാവാണ് നിങ്ങൾ എന്റെ. ചോറാ ആദ്യം എന്റെ കുഞ്ഞിന് വിളമ്പിട്ടേ നിനക്കൊള്ളു. മക്കളെ കഴിയടാ ചോറ്. പരിപ്പില്ലേ? തരാം തരാം, പരിപ്പ് തരാം. ചോറ് ഒരു മനസ്സിലാത്ത അത്രേ ഉള്ളു. സാമ്പാർ മോനെ. ഓ തോരൻ കഴിയടാ. കുറച്ച് മതി. തോരൻ കഴിക്കടാ. മതി മതി, കുറച്ച് തോരൻ എനിക്കൂടെ. അത്രേ ഉള്ളു. മൂന്നെണ്ണം ഉണ്ട്. മൂന്ന് നീ കഴിച്ചു കേട്ടോ. ഇന്നാ സവാള കൊള്ളത്തില്ല. എന്റെ മോന് കുഴപ്പമില്ല, നിനക്ക് മാത്രമാണ് ഈ പ്രശ്നം. നമ്മൾ കാശ് കൊടുക്കുന്നല്ലേ, എന്തായാലും ആഹാരം തരുമ്പോ വൃത്തിയുള്ള ആഹാരങ്ങൾ തരണം. ചെബിക്കല്ലടിച്ചാൻ പൊട്ടിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ചോറ് കൊടുത്താ. ഇല്ല, എന്റെ കുഞ്ഞു പറഞ്ഞോ. ഞാൻ ക്ഷമിക്കുന്നു. നമ്മളെ വീടാണത്. അതെ അതെ, വീട്ടിൽ വന്ന് കയറിയാൽ നമ്മൾ അങ്ങനെ പറയരുത്. അതെ അതെ, അച്ഛ അടിക്കണ്ട. ആ ഞാൻ അടിക്കാം. ആ എടോ, ആരെങ്കിലും ആഹാരം തന്നാ അതിനൊരു 16 കുറ്റം അങ്ങ് പറഞ്ഞോണം. ഓരോ മീനുക്കുട്ടിയെ, നിന്റെ ചേട്ടനെ ഒന്നും ചെയ്തില്ല. മരപ്പെട്ടി, നിന്നെ ആരടാ പറഞ്ഞത്? ഈ നിക്കുന്ന ചേട്ടനെയാണ് തൊട്ട് പോരുന്നെന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവ്. അച്ചോ, എന്തോ തേപ്പായിരുന്നല്ലേ ചെറുതായിട്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവരെ പിന്നെ ഞാൻ എന്തോ ചെയ്യണോടി? എന്റെ മുന്നിൽ വെച്ച് എന്റെ ചേട്ടനെ അവൻ ഇവനൊന്നും പറയരുത്. അല്ല, തമ്പുരാനെന്ന് വിളിക്കാടി ഞാൻ. അച്ഛോ, അല്ലെങ്കിൽ ഞാൻ കുറെ ദിവസം കൂടി ഞാൻ ശ്രദ്ധിക്കുവാണ്. ഈ രണ്ടാമ വന്നതിന് ശേഷം അച്ഛന് ഒരു സ്നേഹമല്ല എന്റെ അടുത്ത് മോളെടുത്തു. ഇവൻ പണിക്ക് പോകാതെ വീട്ടിൽ കയറിയിരുന്ന പിന്നെ എങ്ങനെയാടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് വന്നത്? അതല്ലേ ഞാൻ വേറെ കല്യാണം ആലോചിച്ചത്. ആണോ എന്ന് പറഞ്ഞ് വേറെ ആളെ ഞാൻ കെട്ടിപ്പോണോ? എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് എന്റെ ചേട്ടനെ മതി. വാ ചേട്ടാ, ഞാൻ പണിയെടുത്ത് നല്ല രീതിയിൽ അവളെ നോക്കും. ഞാൻ ഇവിടെ എനിക്ക് എന്റെ ചേട്ടനെ മതി. വേണ്ടാ അയ്യോ, ഇതുപോലൊരു പൊട്ടനെ കിട്ടാനിരിക്കുവായിരുന്നു. നീ വാ. എടാ, അവൻ നല്ല ചെറുപ്പക്കാരനാണ്. അവൻ പണിക്ക് പോകത്തില്ലടാ. അവളെ വീട്ടിൽ കയറിയിരിക്കും. അവൾ ഇതും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി കുഞ്ഞിനെ എടുത്തോണ്ട് ഇവിടെ വന്ന്. എന്നും രാവിലെ കുഞ്ഞിനെ കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കും. വൈകിട്ട് വീട്ടിൽ പോവും, തിരിച്ചും വരും, ഇവിടെ വന്ന് നിൽക്കും. പിന്നെ 6 മാസമായി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിനൊരു അന്തിമ തീരുമാനം വേണ്ടേ? ഇപ്പൊ ധൈര്യമായിട്ട് അവർ പോയി കുടുംബജീവിതം നയിച്ചോളും. രാവിലെ തൊട്ട് അവൻ പണിക്കും പൊക്കോളും. എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി? സൂപ്പർ തേപ്പായി പോയി. സൂപ്പർ തേപ്പ്. അപ്പം ഊണിന്റെ പൈസ എന്നിട്ട് പോവാ. ഊണിന്റെ പൈസ വിളിച്ചൊന്ന് കളിയാക്കിയത് പോലെ ഉണ്ട് പൈസ കൂടെ ഞാൻ തരണോ? എടാ, ഇല കൂടെ എടുത്തോണ്ട് പോടാ. പട്ടി എടുക്കണ്ടല അമ്മണി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ലോറിയുടെ പേരെന്തോന്ന്? മീനുക്കുട്ടി. അത് മാറ്റിട്ട് നിന്റെ അച്ഛന്റെ പേരിടണം കേട്ടോ. ഓ മാമോ, ഇതിപ്പോ അച്ഛന്റെ പേരിടണോ? പിന്നെ അമ്മിണിക്കുട്ടി എന്നിട്ടാ എന്തോ കുഴപ്പം. ഇപ്പൊ തൃപ്തി ആയല്ലോ. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
ഞാൻ എഴുതിയ ശകുന്തള ഒരു പതിവ്രത എന്ന നാടകം അതിനകത്ത് നീ ആരാണ്? ഞാൻ കണ്ണു മഹർഷി. കണ്ണാശുപത്രി? കണ്ണാശുപത്രി അല്ല, കണ്ണു മഹർഷി. ശകുന്തളയെ നോക്കിയിട്ട് വഴി മാറും. അപ്പടിയാ ശകുന്തള വളിവിടുങ്കോ. പരമ്പരാഗതമായിട്ട് എനിക്ക് കിട്ടിയ അപ്പൂപ്പന്റെ കയ്യിൽ, അച്ഛന്റെ കയ്യിൽ, അച്ഛന്റെ കയ്യിൽ, എന്റെ കയ്യിൽ, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അണ്ണാ ഈ തേമലും ചൊറിയും മറ്റേ നരകയ്ക്കല്ലേ പരമ്പരയായിട്ട് കിട്ടണത്? എന്നാ വീണ്ടും ഞാൻ ഗർഭിണി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. രാഷിട വളരെ നന്നായിരുന്നു. അതായത് നർമ്മം നിറഞ്ഞ ഡയലോഗുകളും ജീവനുള്ള കഥാപാത്രങ്ങളുമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിയത്. ഇതിലൊക്കെ ഒരു വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അമ്മായി അമ്മയും മരുമകളുമായിട്ടാണ് ഒരു ക്ലാഷ് ഉണ്ടാവുക. അമ്മയായിട്ട് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അതിന് കറക്റ്റായിട്ടൊരു രണ്ടാം അമ്മയെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായില്ലേ? ഒരു വഴക്കുണ്ടാകാനും ചാൻസ് ഉണ്ട്. ആ ഒരു കണക്ഷൻ നല്ലതാണ്. പിന്നെ ബംഗാളിയായിട്ട് വന്നു. ഇവിടെ എല്ലാ കടകളിലും ജോലിക്കാർ ബംഗാളി ഇല്ലാതെ പോലും. അത് നിങ്ങൾ ആ ഏരിയ കവർ ചെയ്തു. പിന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മിണിക്കുട്ടി, നമ്മുടെ ഷാബു ചെയ്ത ജോലിക്കാരി, അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കതിനാവിടി പൊട്ടിച്ചിട്ടാണ് പോയത് ഓരോ ഏരിയയിൽ. അത് ഇതിൻ്റെ മനോഹരമായ ക്ലൈമാക്സിൽ പോലും ആ ഒരു വരവ് വർക്കൗട്ടായി. ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ മനോഹരമായി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒട്ടും നമുക്ക് മുഷിഞ്ഞില്ല. എല്ലാ കഥാപാത്രങ്ങളും അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. നന്നായിരുന്നു. സാധാരണ ഈ ഡയലോഗ്സിൻ്റെ ഹ്യൂമറുണ്ട്, സിറ്റുവേഷൻസിൻ്റെ ഹ്യൂമറുണ്ട്. ഇതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. ഒരു കഥയുണ്ടായിരുന്നു. ഇപ്പം ശ്രീകുമാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒട്ടും അധ്വാനിക്കാതെ കിട്ടിയ ട്രോഫിയാണ് കയ്യിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ദോഷൈകതൃക്ക് എല്ലാ കാര്യങ്ങളും സിനിക്കലായിട്ട് പറയുന്ന ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. അത് മരുമകനാണ് അല്ലെങ്കിൽ നായികയുടെ ഭർത്താവാണെന്നുള്ളത് അവസാനം അറിയിച്ചതാണ് ഏറ്റവും നല്ല ട്വിസ്റ്റ്. പിന്നെ നമ്മുടെ ജോലിക്കാരി അമ്മിണി, അമ്മിണിയുടെ കഥാപാത്രം മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ചൊരി കൊടുക്കാം. റിമി ടോമി, കൂടുതലൊന്നും പറയാനില്ല. നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു ഞാനിപ്പോ കണ്ടത്. നമ്മളെല്ലാരും കണ്ടത് എന്ത് രസമായിരുന്നു. അയ്യോ, അനീഷ അങ്ങ് ജീവിക്കുകയായിരുന്നു ആ ഒരു ഏതോ ഒരു ഗ്രാമത്തിൽ. നമ്മളിപ്പോൾ സത്യൻ സാറിൻ്റെ ഒക്കെ പടത്തിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി സ്റ്റോറി നമ്മൾ ഒരു ഗ്രാമത്തിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചായക്കട നടത്തുന്ന ഒരു വീട്ടുടമയായ ഒരു ഗൃഹനാഥൻ്റെ അച്ഛൻ്റെ റോള് എത്ര ഭംഗിയായിട്ട് അനീഷ് കൈകാര്യം ചെയ്തു. നമ്മളിപ്പോൾ നമ്മുടെ ശത്രു ആണെങ്കിൽ കൂടിയുണ്ടല്ലോ, ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാ, നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളെ പോലും ഒന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ രണ്ട് വാക്ക് ഇന്ന് എന്നെ ഒന്ന് ചെറുപ്പമായി, ഓ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് വന്നപ്പോണ്ടല്ലോ ചേട്ടന് നല്ല രീതിയിൽ പ്രത്യേക എന്തോ രസം. ഇതൊക്കെ നമ്മൾ ഈ ട്രിക്കൊക്കെ ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാണല്ലോ. അപ്പൊ എന്റെ അടുത്ത് എന്നും പറയുന്ന ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. കാരണം ആ സൈഡിൽ ഇരിക്കുന്ന ആളെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല, എന്നാൽ എവിടെയോ തോന്നിയേ ഉള്ളൂ. പക്ഷേ നാൻസി വളരെ രസകരമായിട്ട് ആ ഭാര്യയുടെ റോള് ശംഭുവിനും ഷാബുവിനും ഗംഭീര കൈയ്യടി കൊടുക്കണം. ശംഭുവിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒരു ആർക്കും അനുകരിക്കാൻ പറ്റാത്ത എക്സ്പ്രഷൻ്റെ ഒരാളാണ്. അതുപോലെ ഷാബു ആണെങ്കിലും ആ തുഛേ ദേഖാത്തോയ ജാനാസനം എന്ന് പറയുമ്പോൾ വീഴുന്നതും തുളസിയില കിട്ടാണ്ട് ആരും ഇന്നേ വരെ വാഴയില തലയിൽ വെക്കുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ വേണേ നാളെ ഒരു ട്രെൻഡായി മാറാം ഇതൊക്കെ, അല്ലേ? താങ്ക് യു. അടിപൊളി സ്കിറ്റ് ആയിരുന്നു, നല്ല സ്കിറ്റ്. ഷാബുവിനെ എടുത്ത് പൊക്കുന്നുണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് പെട്ടെന്ന് ഒറിജിനൽ ഷാരൂഖ് ഖാൻ നമ്മൾ റിമി എടുത്ത് പൊക്കിയത്. ഓക്കേ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ദസ്നീചി ടീം ചിരി കൊടുക്ക, സൂപ്പർ ആയിട്ടുണ്ട്, വളരെ ഇഷ്ടമായി. നല്ല ലൈവായ സ്കിറ്റ്, ലൈഫ് ഉണ്ടായിരുന്നു ആ സ്കിറ്റിൻ്റെ അകത്ത്. വളരെ ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാരൻ്റെ സിനിമ ഒക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. ഒന്നും പറയാനില്ല, അതിലൊരു മൈനസായിട്ട് ഒന്നും തോന്നിയില്ല. എല്ലാവരും കഥാപാത്രങ്ങളും അതാത് എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ ആ ചെറിയ മോളില്ലേ അനാമിക, അവളെവിടെ അസലായിട്ടുണ്ട്. അവള് എല്ലാരും വന്നോ
അനാമികയെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ഡയലോഗ് ഇല്ലാത്ത സമയമാണ് അവൾ അപ്പൊ ശരിക്കും അവിടെ ഇരുന്ന് ആക്ട് ചെയ്യുന്നത് കാണണം ആ കിച്ചണിന്റെ അവിടെ പോയിരുന്ന ആ ചോറിന്റെ പാത്രം തുറന്നു നോക്കുന്നു റേഡിയോ എടുത്ത് നോക്കുന്നു അവൾ തന്നെ അവിടെ ഇരുന്ന് ഭയങ്കര ആക്ടിങ്ങാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് ഒത്തിരി നന്നായിട്ടുണ്ട് മോളെ വളരെ ഇഷ്ടമായിട്ടുണ്ട് ഓക്കേ ഇനി ഇന്നത്തെ ഈ ഒരു നീറ്റ് ക്ലീൻ എന്റർടൈനർക്ക് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം രാഷട ഓൺ 30 28 ജ്യോതിഷട 38 out of 40 റിമി ടോമി 29 ടീം ശിരിക്കുടുക്കയുടെ ചായക്കട റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 95/100 സൂപ്പർബ് ഓൺ സ്റ്റേജ് ടീം റോക്ക് ആണ് എത്തുന്നത് മിസ് ചെയ്തേക്കരുത് ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് ഞാൻ എഴുതിയ ശകുന്തള ഒരു പതിവ്രത എന്ന നാടകം അതിനകത്ത് നീ ആരാണ് ഞാൻ കണ്ണു മഹർഷി കണ്ണാശുപത്രി കണ്ണാശുപത്രി അല്ല കണ്ണു മഹർഷി എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവള് വന്നത് സമാധാനം കൂടിയപ്പോ നാട്ടുകാരെ പിടിച്ച് കെട്ടിപ്പിച്ചു ഇത്ര വർഷമായിട്ട് ഇവരാണ് നിനക്ക് വിശ്വാസമില്ല അല്ലേ ഇനി അവരെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല നിന്നെ നേരി ഒരു വിശ്വാസക്കുറവുണ്ട് ശകുന്തളയെ നോക്കിയിട്ട് വഴി മാറും അപ്പടിയാ ശകുന്തള വളിവിടുങ്കോ പരമ്പരാഗതമായിട്ട് എനിക്ക് കിട്ടിയ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് അച്ഛന്റെ കയ്യിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ അണ്ണ ഈ തേമലും ചൊറിയും മറ്റേ നരേ കയ്യിലെ പരമ്പരയായിട്ട് കിട്ടണത് വീണ്ടും ഞാൻ ഗർഭിണി രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ ചായക്കട നടത്തുന്നതിലാണ് കാര്യമെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു അടങ്ങാത്ത അഭിനിവേശമാണ് നമ്മുടെ കഥാനായകന് ബാലെ എന്ന ആർട്ട് ഫോമിനോട് ഓൺ സ്റ്റേജ് എത്തുകയാണ് ഒരു സൂപ്പർബ് റോക്കിംഗ് പെർഫോമൻസുമായിട്ട് ടീം റോക്ക് ദാസപ്പണ്ണ ദാസപ്പണ്ണ ദാസപ്പണ്ണോ ദാസപ്പണ്ണ ദാസപ്പണ്ണോ അയ്യോ നീ എന്നാ നനച്ചിയാ എൻ കാശി എന്ന് കൈ നിന്ന് കാശ് മേടിച്ച് തപ്പിക്കലാന്ന നാ വന്ന് വട്ടി രാജ സെട്ടി രാജ തൊട്ടി രാജ അവന്റെ ഫേസ് കാട്ടടാ അവന്റെ കണ്ണു മുക്കുള്ള ഇടിച്ച് പരത്തിയാച്ചാ കടവുളെ പൊസിഷന്മാര് യാരത് ഇതാ ഇന്ന കണ്ട തുറക്ക വന്ന് പോ അങ്ങ് ഒളിച്ച് വന്ന് പാത്ത അങ്ങ് വന്ന് മുതലാളി അണ്ണേ അണ്ണേ ഒരു തപ്പ് നടന്നിരിക്കു ഇന്ന കടയിലെ ഓണർ ദാസപ്പൻ ഇല്ലയ്യാ അന്ത ദാസപ്പൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചു അത് തപ്പിച്ച് നടക്കണേ അവനെ തേടുന്ന വന്നേ ഇനിയിപ്പൊ എന്നാവത് യാതാവത് പറ്റിയിരിക്കാ ഒരുപാട് പരിക്കുണ്ട് ഒരുപാട് കേസ് കൊടുക്കണേ എന്നെ പൊക്കുത് പൊക്ക് അന്ത വൈദ്യശാലയെ കൊണ്ടുപോയി നാൻ താൻ ശരിയാക്കി തരാം നടക്കണേ ഇങ്ങോട്ട് ഇങ്ങോ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞണക്കല്ല ചെയ്യുന്നത് എന്ത് ചെയ്യും എവിടെ ചെന്നാലും ഈ ബാലയെ പൊളിയുന്നതിന്റെ പ്രധാന കാരണം നീയാ നീ പറ കൂടെ വന്നിട്ട് എങ്ങോട്ട് പോയമാരി എടാ എവിടെയും താമസിച്ചാണല്ലോടാ പോത്തെ നീയൊക്കെ വരുന്നത് ബാലെ നടക്കുന്നിടത്തും എടാ നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇന്നത്തെ എന്റെ ഈ ബാല പൊളിഞ്ഞത് ഞാൻ കാരണം ബാല പൊളിഞ്ഞത് പിന്നെ എന്തോ എന്തോ ചെയ്ത് ഞാൻ എഴുതിയ ശകുന്തള ഒരു പതിവ്രത എന്ന നാടകം അതിനകത്ത് നീ ആരാണ് ഞാൻ കണ്ണു മഹർഷി
കണ്ണാശുപത്രി. കണ്ണാശുപത്രി അല്ല, കണ്ണു മഹർഷി. കണ്ണു മഹർഷിയാണോ? കണ്ണു മഹർഷി എങ്ങനെയാ വരുന്നത്? ആശ്രമത്തിൽ നല്ലി ഇറങ്ങി വരേണ്ടത്. അതെ, നീ ഒരു തൂണ് പഴം നല്ലി വന്നത്. അന്നാ ഞാൻ നോക്കിയപ്പോ ആ സീന് ഇറന്നപ്പോ ഇതൊരു തൂണ് അവിടെ കിടന്ന്. അപ്പൊ ഈ തൂണ് ഇങ്ങനെ പൊളന്ന് നരസിംഹം വരുന്ന പോലെ കണ്ണു മഹർഷി ഇഞ്ഞു വന്ന് ഒരു ഗുമ്മു ആയിക്കോട്ടെന്ന് വിചാരിച്ച് ഫസ്റ്റ് നെഞ്ചി തന്നെ കിട്ടി. നീ ഒറ്റ ഒരുത്തം കാരണം ഈ ബാല പൊളിഞ്ഞത്? അന്നാ എല്ലാം കൂടെ എന്റെ തല കൊണ്ട് വെക്കല്ലേ. പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ഒരു ദുഷ്യന്ന് കളിക്കാൻ ഒരുത്തുണ്ടല്ലോ, അന്ന് അവനെ മാറ്റ്, ഞാൻ സൂപ്പറായിട്ട് ചെയ്യാം, അടിപൊളിയായിരിക്കും. നീ ദുഷ്യന്തൻ, ഇതും വെച്ചോണ്ട് ദുഷ്യന്തൻ. സത്യത്തില് നിന്നെ ഞാൻ കണ്ണോ മഹർഷിയായിട്ട് മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. അതങ്ങനെ? എടാ, ഒരു അഞ്ചാറ് വർഷമായില്ലയോ നീ എന്റെ ചായക്കട ജോലി ചെയ്യാൻ വന്നത്? അതെ അതെ. ആണോ? നീ ഇവിടെ വന്നുള്ള വടയും ഈ പഴവും കേക്കും ഉള്ള ബീഫും ഞാൻ കാണാൻ തിന്നുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പിന്നെ കണ്ണടച്ച് എന്താന്നറിയോ? നീ ഇതൊക്കെ തിന്ന് ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ കണ്ണോ മഹർഷിയായിട്ട് ഞാൻ ഇങ്ങനെ വാർത്തെടുക്കായിരുന്നു. നിന്നെ നീ പോലും അറിയാതെ. ഈ സംഭവം പൊളിയാൻ മെയിൻ കാരണം പറയാം, നിങ്ങളുടെ ഇതിനകത്തുള്ള സ്ക്രിപ്റ്റാ. സ്ക്രിപ്റ്റിന് എന്താ സ്ക്രിപ്റ്റാ പൊളിയാൻ കാരണം? സ്ക്രിപ്റ്റിന് എന്താണ് കുഴപ്പം? അന്ന ശാകുന്തളം കഥയാണോ? ഈ ശാകുന്തളം കഥയ്ക്കകത്ത് എവിടെന്നാ ഈ രാക്ഷസി വരുന്നത്? അത് പറ, അത് പറ, എങ്ങനെ രാക്ഷസി വരും? നമ്മള് ഈ കടയടച്ചിട്ട് എവിടെ ഇവിടെ ഇരുത്തിട്ട് ബാലയ്ക്ക് പോകുമ്പോ ഒന്നാം ഇവള് പേരുദോഷം കേൾപ്പിച്ചിട്ട് നിൽക്കുന്നു. ശരിയാ. അപ്പൊ നമ്മൾ ബാലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇത് ലോഡ്ജ് ആക്കത്തില്ല ഇവള്. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു വേഷം എഴുതി ഇതിനകത്ത് കയറ്റിയത്. മനസ്സിലായോ? എന്താടി നോയിക്കൊണ്ടിരിക്കുന്നെ? പാല് എടുത്ത് പിന്നെ ചൂടാക്കാൻ നോക്ക്. ശകുന്തളയോട് പറ പാല് പെട്ടെന്ന് ചൂടാക്കാൻ പറ. ശകുന്തള അവള് വന്നില്ലയോ? എന്റെ ഭാര്യ ബിന്ദു. ആ ബിന്ദു ചേച്ചിയാ? അങ്ങനെ അറിയത്തില്ല. ഈ ബിന്ദു ചേച്ചി ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാ പിന്നെ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കും. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളൊരു കഥാപാത്രമായിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ആവാഹിക്കും. അതിനകത്ത് പിന്നെ ഇറങ്ങി വരാൻ വലിയ പാടാ. ആ ബിന്ദു ചേച്ചി മാത്രമല്ല, ഇതിനകത്ത് ദുഷ്യന്തം ചെയ്യുന്ന നെല്ലിമുള്ളി രാജേന്ദ്രൻ ഉണ്ടോ? രാജേന്ദ്രൻ അവനും കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കോഴികളറിയും മുൻപേ മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളം ഉണരുമ്പോൾ ആരോടും. ശകുന്തള? ശകുന്തളയല്ല, ബിന്ദു എന്റെ ഭാര്യ. നീ എന്നെ ചേട്ടനെ പോലെ അല്ലേ കാണുന്നത്? അപ്പൊ ഇത് ചേട്ടത്തിയമ്മയെ പോലെ കാണണം. അപ്പൊ ചേട്ട ഇല്ലാത്തപ്പോഴോ? അമ്മയെ പോലെ. എന്റെ പൊന്നാശാരി നിങ്ങൾക്ക് നാണമില്ലേ? എന്താടാ ഒന്ന മോളെ പ്രായമുള്ള ഒരു പെൺകുച്ചിന്റെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കളവ ചേച്ചിയായിരുന്നു എന്റെ ഭാര്യ. അവനറിയാ സിന്ധു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അവള് നമ്മുടെ സമിതിയിലെ വണ്ടി ഡ്രൈവർ ഷിബുവിന്റെ കൂടെ ഒളിച്ചോടി പോയി. കളി കുറവ്, 200 കളി കളിച്ചോണ്ടിരുന്ന സമിതി അല്ലായിരുന്നോ? കളി പറഞ്ഞപ്പോ അവള് പറഞ്ഞു ഓട്ടോ ഉള്ള ഒരുത്തിന്റെ കൂടെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ആ വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവള് വന്നത്. സമാധാനം കൂടിയപ്പോ നാട്ടുകാരെ പിടിച്ച് കെട്ടിപ്പോയി. വേറൊരു കേസ് പറയാം. നിങ്ങൾ ഈ ബാലയും കൊണ്ട് പോയി കഴിഞ്ഞാണല്ലോ ഡെയിലി അടികൊണ്ട് അടികൊണ്ട് ഊപ്പാട് വരണം. അത് ശരിയാ. ഈ ബാല ശരിയല്ലാത്തോണ്ടാണ്. ബാല ശരിയല്ലാത്തോണ്ടല്ല, പിന്നെ നിന്റെ ഒന്നും അഭിനയം ശരിയല്ല. അണ്ണ ഇവന് ഇതിന്റെ ഒരു ആഭിശരി അറിയത്തില്ല. അണ്ണൻ വെറുതെ ഇവനെ ബാലട്ടുപ്പുരത്തോട്ട് വിളിച്ചത്. അണ്ണ ഒരു നടൻ നമ്മുടെ പരിപാടി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ ചെയ്യണം? എടാ ഈ സമിതിയിൽ ഒരു നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓടാനുള്ള ഊട് വഴി കണ്ടുപിടിക്കണം. ഇങ്ങനെയാണോ? അത് ഞാൻ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തട്ടുകേട് തോന്നിക്കഴിഞ്ഞാൽ ഓടുമ്പോ എന്തെങ്കിലും പ്രോപ്പർട്ടി എടുത്തോണ്ട് ഓടിക്കണം. അവൻ അത് കമ്പോളി എടുത്തോണ്ട് ഓടി. നീ എന്തോടത്തോണ്ട് ഓടി? നമുക്ക് കഴിക്കുന്ന ആഹാരത്തിന്റെ പൊതിയില്ലായിരുന്നു, അത് എടുത്തോണ്ട് ഓടി. ഞാനാണെങ്കിൽ ശൂലവും കിരീടം എടുത്തോണ്ട് ഓടി. ആ ഓടി. പക്ഷെ അന്നൊരു കാര്യം മറന്നുപോയി, അന്നന്റെ ഭാര്യ ബിന്ദു ഓടിയതന്നെ ശ്രദ്ധിച്ചോ? നീയൊക്കെ അല്ലേ എന്റെ സമിതി കളിക്കുന്നത്? അവള് നിന്റെ ഒക്കെ ആരെങ്കിലും കൂടെ ഓടുന്നാ ഞാൻ വിചാരിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ജീവനും കൊണ്ട് ഓടിയത്. മനസ്സിലായി. ഇപ്പൊ ഇത്ര വർഷമായിട്ട് ഇവരെ നിനക്ക് വിശ്വാസം ഇല്ല അല്ലേ? ഇനി അവനെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, നിന്നെ നേരി ഒരു വിശ്വാസക്കുറവുണ്ട്. ചേട്ടാ കേക്കണം, നിങ്ങൾ ഈ ഡ്രാമ തെറ്റിച്ച് 4 ഓടി. ഇപ്പൊ ഞാൻ ഓടിക്കേറിയത് എവിടെയാ? ബംഗാളിയുടെ ഒരു ടെന്റില്. അതും 100 ബംഗാളികള്. എന്നിട്ട് ഞാൻ അവരെ കയ്യും കാലും പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് അവരെന്നൊരു പെങ്ങളെ പോലെ കണ്ട് പിറ്റേ ദിവസം ഇങ്ങേരെ കൂടെ എന്നെ വിട്ടു. രാവിലെ അവിടെ ചെന്നപ്പം
അവര് സുരക്ഷിതമായിട്ട് എന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനും വേണ്ട. ഈ കടന്ത കൂടിനകത്ത് ആകപ്പെട്ട് പോയി കഴിഞ്ഞാല് ഒരു ഉത്തങ്ങലും കിട്ടാതിരിക്കത്തില്ല. കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കാ ചായ കൂടാക്കാൻ നോക്ക്. ചായ ഞാൻ അറിയാമായിട്ട് കുറെ നാളുകൊണ്ട് ചോദിക്കണം വിചാരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാലയായിട്ടൊരു പൊണ്ട് ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ ചായക്കട? അത് ശരി, ബാലയെ കളിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാ നിനക്കൊക്കെ തരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നോണ്ടാ നിനക്കൊക്കെ തരുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് എനിക്ക് കിട്ടിയ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് അച്ഛന്റെ കയ്യിൽ, അച്ഛന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അന്നാ ഈ തേമലും ചൊറിയും മറ്റേ നരകയ്ക്കല് പരമ്പരയായിട്ട് കിട്ടണത്. ഇനി പരമ്പരമായിട്ട് കിട്ടുന്നതിന്റെ തേമലും ചൊറിയും കുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇത് ജപ്തി ചെയ്യാനേ ഓർഡർ വന്ന് മിക്കവാറും ഏത് നിമിഷവും ജപ്തി ചെയ്യാൻ നോട്ടീസ് എന്റെ കയ്യിൽ ഇരിക്കുക. പോകുന്നാ തോന്നുന്നു, ഇത് കണ്ട ഏത് നിമിഷവും ജപ്തി ആയതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാനും ചെയ്യും, പൈസ ഒക്കെ അടയ്ക്കണം. ഒരു കാര്യം ചെയ്യണം, ഡ്രസ്സൊക്കെ മാറ്റിട്ട് ജോലി ചെയ്യാം. ഡ്രസ് മാറ്റാൻ വരട്ടെ, ഒരു റിഹേഴ്സൽ ഉണ്ട്. എവിടെ? ഇന്ന് വൈകുന്നേരം കളിക്കണ്ടായോ? എന്റെ ദൈവമേ, ഒരു ബാല ട്രിപ്പ് തുടങ്ങിയിട്ട് ആണ്ടിൽ ഒരിക്കലും ഒരു കളിയും പിടിക്കും. വർഷം വർഷം ക്യാമ്പും ശരിയാവുന്നില്ലല്ലോ. ആൾക്കാരെ കഴിക്കാൻ വരുന്നുണ്ട്. ചായ റെഡിയായോ? റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആ ചായ കൊടുക്കാൻ നോക്ക്. ഡീ നീ ഇങ്ങോട്ട് പോ, അവരെ ഓടിക്കാനല്ല. എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെക്കണം, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. സാധനം വാങ്ങിച്ചു, നീ പോയി ഒരു കാര്യം ചെയ്യും. ആ സാധനം വാങ്ങിക്കാനുള്ള ഇത് എഴുതിയിട്ടുണ്ട്. അണ്ണാ വിളിച്ച എന്തേ? വിളിച്ചണ്ണാ, അതൊക്കെ എഴുതി വെക്കേണ്ട കാര്യം എന്തോടാ, എന്നെ വിളിച്ചാ പോരാ. വിളിച്ചേ അണ്ണാ, വിളിച്ചോ? ഇതിപ്പോ വായിക്കാതെ വിട്ടിരുന്നെങ്കിൽ വയറ്, വയറ് ഒരു കെട്ട്, ഒരു കെട്ട് വയറ. അയ്യോ, ഒരു കെട്ട് വയറല്ല, വയറ് ഒരു കെട്ട്. അയ്യോ, എന്തോ തുടങ്ങി എഴുതി വെച്ചേക്കുന്ന തൈര് ഇത് അവിടെ കൊണ്ട് കാണിച്ചെങ്കിൽ അയാൾ ഇവിടെ വന്ന് എന്റെ ചെല കടിക്കത്തില്ലായിരുന്നോ? കുറിച്ചുകെട്ടവനെ, നീ ആ ഇത് എഴുതിയെന്നുള്ള കാര്യത്തിൽ ഇത് ഉറപ്പാ. നീ അടിയിൽ ഒപ്പിട്ടേക്കുണ്ടല്ലോ. അയ്യോ, ഒപ്പല്ല അത്, ഉപ്പ് ഒരേ. ആ കൈ ഇവിടെ വെള്ളം ഇല്ലേ? എടാ ഇനി വന്നേ, കൈ എഴുതുന്നുണ്ട്, വെള്ളം വേണ്ടേ? പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് പോയിച്ചല്ലേ. അന്നാ റോഡ് ക്രോസ് ചെയ്ത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലാണ് പൈപ്പ്, അവിടെ നേരത്തോണ്ട് വരണം. എങ്ങനെയാണ് രാജാവല്ലേ? ചങ്കളെ, ഇനി വന്നേ, ഇനി വേണം. എന്ത്, നീ ആ ബക്കറ്റ് എടുത്തേ, പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട്. എന്തായാലും പോവല്ലേ, ഞാനോട് ഒറ്റയ്ക്ക് പോണ്ട. എവിടെ പോകുന്ന അവിടെ വെള്ളം എടുക്കുന്നു, ഞാൻ കൊണ്ടുവരാം. അല്ലാതെ അങ്ങനെ ഒരു കാര്യവും നടക്കുന്നു. அந்த தாசப்பரங்கே தாசப்ப கேஸ் இவரே இறங்கி விடா, நான் பைப்பில் வெள்ளம் எடுக்க போகணும். டேய் தாசப்பா, ஆறு மாசங்களுக்கு முன்னாடி என்னோட அடுத்து வந்து காலையை பிடிச்சு 50,000 ரூபாய் நீ வாங்கிச்சா, அதுல 40,000 ரூபாய் பிச்சு 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 எனக்கு தந்தாச்சு, பாக்கி 10,000 ரூபாய் பலிசா வட்டி பலிசு இதெல்லாம் சேர்த்து கிட்டிட்டே நான் போகும். அண்ணாச்சி, இது ஜப்தி ஆயிருக்கான். என்ன பண்ணாலும் எனக்கு காசு வேணும். കാശ് തരാ, ഇന്ന് ബാലയുണ്ട്, ബാലയ്ക്ക് കിട്ടുന്ന കാശ് അണ്ണാക്കിച്ചിക്ക് തരും. അയ്യാ, ബാലയ്ക്കില്ല, എനിക്ക് കേൾക്കാതെ, എനിക്ക് കാശ് തരണം. ഇല്ല നിന്നെ സീവിടുവേ, സീവിടുവേ, സീവിടുവേ. ഒന്നുകൂടെ പറഞ്ഞു, സീവിടുവേ, ഒന്നുകൂടെ പറഞ്ഞു, സീവിടുവേ, സീവിടുവേ, സീവിടുവേ. അയ്യോ, കറക്റ്റ് അല്ല ഇത്. എന്നാ കറക്റ്റ്? ദുഷ്യന്തൻ. ദുഷ്യന്ത മഹാരാജാവ്. നാണാ, ദുഷ്യന്ത മഹാരാജാവ്. ദുഷ്യന്തൻ ആദ്യത്തോട് കുടിഞ്ഞു വന്ന് ഇങ്ങനെ ഒരു ദുഷ്യന്തനെ നോക്കില്ലേ നടന്നോണ്ടിരുന്നത്? ഞാൻ പോയാ, ഞാൻ എനിക്ക് ദുഷ്യന്തൻ കിഷേണനെ ആവാൻ മടിയാത്. നാൻ കാശുക്ക് താൻ പറഞ്ഞ കാശെടുക്ക്. അണ്ണാച്ചി, ബാലയിൽ നിങ്ങളെ പോലെ തടിയും പൊക്കവും മകാരവും ഒക്കെ ഉള്ള ഒരാള്, നല്ല ശബ്ദ ഗാംഭീര്യത്തോടെ, ഞാൻ ദുഷ്യന്ത മഹാരാജ്. ഓ, എന്നവ മുടിയാതെ മുടിയാതെ മുടിയാതെ. എവളാണ് ശകുന്തള കേട്ടോ വന്നിരിക്കുന്നത്? ഒരു 10,000 രൂപ അവൻ കൊടുക്കാറുണ്ട്. അപ്പൊ തൽക്കാലം ഇവിടെ അവൻ ദുഷ്യന്തൻ ആയിക്കോട്ടെ. സ്റ്റേജിൽ കളിക്കുമ്പോ നീ ദുഷ്യന്തൻ. 10,000 കൊടുക്കണ്ടല്ല, ഇവിടെ എവിടെ ഞാൻ തന്നെ ദുഷ്യന്തൻ. നിന്റെ 10,000 കൊണ്ട് കൊടുക്കാം. എന്റെ 10,000 പത്ത് രൂപ എടുക്കാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അവൻ ദുഷ്യന്തൻ. രണ്ട് ദുഷ്യന്തന. സ്റ്റേജ് നീ കളിക്കണേ, ഒരു ഒന്ന് ദുഷ്യന്തനല്ലേ. ഡയലോഗ് പോട്ടിടാ. ഇപ്പൊ തൽക്കാലം ഡയലോഗ് കൊടുക്കാം. കൊടുക്കാം, സ്ക്രിപ്റ്റ് എടുക്കും.
കിട്ടട് ഞാൻ പറഞ്ഞുതരാം. സാക്കറിയില്ല ഇപ്പൊ ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരം. ആ കൊട്ടാരം, ആ കൊട്ടാരത്തില് ഏയ് മറ്റേ ഇവൻ കണ്ണൻ കണ്ണൻ ഉണ്ടോണ്ടിരിക്കുന്നു. എടാ ഇങ്ങോട്ട് വന്നില്ലടാ. ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാര കൊട്ടാരം അവിടെ നമ്മുടെ ശകുന്തള വന്ന് നിൽക്കുകയാണ്. ശകുന്തള കണ്ണൻ നീ ഇല്ലേ അതിനകത്ത് കണ്ടൻ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ശകുന്തളയെ നോക്കിയിട്ട് വഴി മാറും. അപ്പടിയാ ശകുന്തള വഴി വിടുങ്കോ. അത് സ്വയം കൺട്രോളിൽ വരുന്ന സാധനം അല്ല അത്. ചിലപ്പോ വന്നു പോണയാണ്. നിങ്ങളുടെ ആര് പറഞ്ഞാ പുറത്തു വരാ? അണ്ണാച്ചി നിങ്ങളുടെ നാട്ടില് അങ്ങനെ പറയാം, പക്ഷെ അത് ചേരത്തില്ല. വഴിമാറ് മതി, അത് മാറ്റി. അടുത്തെ ശകുന്തള നോക്കിക്കൊണ്ട് നീ അവിടെ നിനക്ക് അറിയാമല്ലോ കാണാതെ പറഞ്ഞോ. നാഥ ഞാൻ ഗർഭിണിയാണ്. രൊമ്പ പ്രഭാവം ഞാൻ പറഞ്ഞ ആചാര്യ തെറ്റിക്കല്ലേ. നിങ്ങളാണ് അതിന് ഉത്തരവാദി. എന്നത് ഇന്ന കളിയൊന്ന് എന്റെ അടുക്ക വേണ്ട. നാം ദുഷ്യന്തൻ ദുഷ്യന്ത മഹാരാജാവ് വീണ്ടും ഞാൻ ഗർഭിണി. അതൊക്കെ ഞാനല്ലേ കാരണം. ഇങ്ങോട്ട് വന്നാണ് ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനകത്തുള്ളത് മാത്രം വിളിച്ചു പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യും, അവസാനത്തെ കണ്ണുവാശ്രമത്തിലേക്ക് ഈ കണ്ണുവാശ്രമത്തിൽ വന്നു കഴിഞ്ഞു ആദ്യത്തെ സീൻ എടുക്കാം. ആദ്യത്തെ സീൻ കണ്ണുവാശ്രമത്തിൽ പൂക്കളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടക്കുകയാണ് ശകുന്തള. നാളും ശകുന്തള അല്ല ഇദ്ദേഹം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് പ്രേമാതുരമായിട്ട് ശകുന്തള ഞാനും കൂടട്ടെ. ശകുന്തളേ ശകുന്തള ഞാനും കൂടട്ടെ. ഓക്കെ 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 കളിച്ചിരിച്ചോ കളിച്ചിരിച്ചോ. ശകുന്തളേ നാണും കൂടം കണ്ടണ്ടേ. പിന്നെ ഞാനും കൂടട്ടെ. നാണും നാനല്ല ഞാനും നാണും കൂടട്ടെ. കൂടൺ കൂടണം കൊണ്ട് നിന്റെ തലയ്ക്ക് അടിക്കണ്ടേ. കൂടട്ടെ. ഒരിട്ടായ രണ്ടിട്ടായ ഒറ ഇട്ടാ മതി. ഒന്ന് കട്ടി കട്ട് ഒരിട്ട പോതും പോതും അത്ര ഇടാവും. കൂടട്ടെ ഒരിട്ട മൃഗങ്ങളോടും പക്ഷികളോടും കളിച്ചിരി. ശകുന്തളേ എന്താ എനിക്ക് ഇട്ട വരാ. അത് കൂടെ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ടുവച്ച് പഠിക്കും. നാണും കൂടെ കണ്ട കൂടും അകത്തുകൊണ്ട് വെച്ച് പഠിക്കേ. നാണും കൂടെ പഠിച്ചിട്ട് വരാം. ആ പഠി അവിടെ അരി കാട്ടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു കാര്യം അതിന്റെ ബുക്കിംഗ് ഓഫീസും എല്ലാം ഇവിടെ തന്നെയാണ്. എന്റെ പറയലാണ് നമ്മുടെ വീട്. കാര്യം പറയണ്ടായിരുന്നു, ഞങ്ങളുടെ പാച്ചലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് വരികയാണ്. അവിടെ ഒരു ബാലയെ കളിക്കണമെന്ന് നമ്മൾ എത്രയോ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. അരിയാട്ടാൻ കൂടിക്കോട്ടെ. അവിടെ ഞങ്ങളെ ഈ ബാലയുടെ കാര്യം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാരും വരുന്നു കണ്ണോ മഹർഷി ഞാൻ വാർത്തെടുത്തതാണ്. ഓ നന്നായിരിക്കുന്നു. ശകുന്തള ബിന്ദു എന്നാണ് വേറെ എന്റെ ഭാര്യ.
മാല ഞങ്ങള് കിടക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അല്ല ഞങ്ങളത് കണ്ടായിരുന്നു. എവിടെ? അല്ല ഞങ്ങൾ നിങ്ങൾ ആ തെക്കേക്കര അമ്പലത്തില് ബാല ഞങ്ങൾ അവിടെ ഒന്ന് കണ്ടായിരുന്നു. അടിപൊളി അടിപൊളിയായിരുന്നു. അപ്പോഴേ അടുത്ത ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 24-ലാണ്. ഫെബ്രുവരി 24-ന് കളിയില്ല. ഉണ്ടോ? ഇല്ല. എങ്ങനെയാ നിങ്ങളുടെ റേറ്റ് ഒന്നും പറഞ്ഞില്ല. 40 രൂപയാണ്. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലായതുകൊണ്ട് അവിടെ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് 10 രൂപ കുറയ്ക്കുന്നു, 30 രൂപ. ഓക്കെ, വലിയ സന്തോഷം, വലിയ പ്രയാസ പൈസ. അല്ല അഡ്വാൻസ്? അഡ്വാൻസ് അല്ല, നിങ്ങൾ പറഞ്ഞ 30 രൂപ കിട്ടും. 30,000 രൂപയാണ്. നിങ്ങൾ അങ്ങോട്ട് വരേ വേണ്ട. അതെ, ഞങ്ങള് അക്കരയുള്ള കരക്കാരെ, അവര് ഞങ്ങളൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ബാല അവര് ബുക്ക് ചെയ്യാൻ പോണെന്ന് ഞങ്ങളുടെ കമ്പറ്റി ഓഫീസ് ഒന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഈ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പരിപാടി നടത്തി ഞങ്ങൾ അറിഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലൈമാക്സ് ഞാൻ കണ്ട്, അവിടെ നിങ്ങൾ ബംഗ്ലാവ് എന്തോ വീർന്ന് കത്തിപ്പടരുന്നൊരു കമ്മറ്റിക്കാർ അതെല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങൾ എവിടെയൊക്കെ കളിച്ചിട്ടുണ്ടോ അവിടുത്തെ അമ്പലങ്ങൾ എല്ലാ ആളുകൾ അടിച്ചു തകർത്ത്. ദൈവം ഞങ്ങൾക്ക് ഒരു അമ്പലമേ ഉള്ളൂ, അത് തകർക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. വരരുത്, നിങ്ങൾ വരരുത്, ദൈവം വരരുത്. ഈശ്വര ദൈവമേ, നിങ്ങൾ നിങ്ങൾ എന്റെ കാത്തോളേ. നല്ല ആൾക്കാരല്ലേ. നീ എന്ന തല്ലിയല്ലേ, നാ തമിഴ്നാട്ടിക്ക് വന്ന് പേരിയ സുഡേ പൊട്ടാഷ് ബാബു അടിവേല് വാസു വാടാ എന്റെ ആളുകളെ. ദൈവമേ, ദാസേട്ടന്റെ ചായക്കട കിടക്കണ കിടപ്പ് നോക്കിയാണ് കട്ടിട്ട് ചിരി വരുന്നത്. മഹാഭാവി ഈ ചായക്കട എങ്ങനെങ്കിലും പച്ച പിടിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ബാലയെ തുടങ്ങിയത്. അത് നീ എല്ലാം കൂടെ ചേർന്ന് പൊളിച്ചെടുക്കി കൈ തന്നു. ഇപ്പൊ ജീവിക്കാൻ മാർഗമുള്ള ചായക്കട കൂടെ അവന്മാർ വന്ന് അടിച്ചു തകർന്നപ്പോ നീ എന്താണ് അതിന് ചിരിക്കുന്നത്? ഇടക്കിടക്ക് പറയുന്നത് ജപ്തി ചെയ്യാൻ വേണ്ടി ബാങ്കുകാർ ഇപ്പൊ വരും, ബാങ്കുകാർ ഇപ്പൊ വരും. ഇപ്പൊ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വന്നാലേ എന്തോ എടുത്തു ജപ്തി ചെയ്യും, അത് ഓർത്ത് ചിരിച്ചു പോയതാ. ജ്യോതിഷേടാ, ചായക്കടക്കാരൻ ബാലയെ മുതലാളിയും കൂടിയാണ് എന്നുള്ളതാണ് ഈ കഥയിലെ ഒരു പുതുമ. നമുക്ക് ചായക്കട രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ബാലയെ തുടങ്ങുന്നത്, അവസാനം ബാലയും ഇല്ല ചായക്കടയും ഇല്ല എന്ന അവസ്ഥയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ വട്ടി മുതലാളിയാണ്. വട്ടി അണ്ണാച്ചിക്ക് ദുഷ്യന്തൻ്റെ ഒരു വേഷം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാം മറന്ന് അങ്ങ് ഇറങ്ങി തിരിച്ചു. പലിശയും വേണ്ട, മുതലും വേണ്ട. അത് കലയോടുള്ള അഭിനിവേശമാണോ അതോ ശകുന്തളയോടുള്ള അഭിനിവേശമാണോ എന്ന് അത്ര വ്യക്തമാവുന്നില്ല. എന്താണ് രഞ്ജിത്തെ? കലയോടാണ്. അപ്പൊ സമാധാനം. പലിശയ്ക്ക് പണം വാങ്ങി കലാരൂപം കൊണ്ടു നടക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ കലാകാരന്റെ ഇന്നത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. അവിടെ പോലും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വന്നിട്ട് 30,000 രൂപ കൊടുത്തിട്ട് പറയുകയാണ് ഒന്നും പെർഫോം ചെയ്യേണ്ട, നിങ്ങൾ വരാതിരിക്കാനാണ് ഈ കാശ്. 30,000 രൂപ അത് സന്തോഷത്തോടെ വാങ്ങുമോ സങ്കടത്തോടെ വാങ്ങുമോ യഥാർത്ഥ കലാകാരൻ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, ഈ സ്കിറ്റിൽ എന്നെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിരിപ്പിക്കുന്നത് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കലാകാരനും വരുത്തരുത്, അഥവാ ആർക്കെങ്കിലും വന്നാൽ പിന്നെ ഒരു പക്ഷേ ഇതുപോലെ പണി പോവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ചിരി എന്ന് പറയുന്നത് ശകുന്തളയോട് നമ്മുടെ ദുഷ്യന്തൻ പറയാണ് കൊഞ്ചം ഡാഷ് വിടുങ്കോ എന്നുള്ളത്. അപ്പോഴത്തേക്ക് ആ മായയുടെ എക്സ്പ്രഷനും അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണുമാർഷം എന്ന് പറയുകയാണ് വളരെ സീരിയസ് ആയിട്ട് ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ. ലാസ്റ്റ് എന്താ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചത്? നാനും കൂടെട്ടും കൊങ്കൊങ്കോന്നോ കുളിക്കുന്ന സമയത്ത്. നല്ല ആള് അണ്ണാച്ചി, എത്രയും പെട്ടെന്ന് കേരളം വിട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് റിമി. രാജേട്ടാ, പാപ്പനംകോട്
ആ ഭാഗത്തൂടെ വർഷങ്ങൾക്ക് മുമ്പ് പാപ്പനും കൂടെ ഒരു ബാല്യ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശിവനായിട്ടും പർവ്വതേട്ടയും ഇങ്ങനെ പിറ്റേ ദിവസം നിൽക്കുമ്പോഴും അവർക്ക് ആ കൃതയുണ്ട്. ചിലർക്ക് ഇതുപോലെ ഒറിജിനൽ മുടി വളർത്തിയിട്ടുണ്ട്. ഒരു ബാലയുടെ ഏരിയ സംഭവം. അപ്പം എൻ്റെ വീട്ടിന് മുമ്പ് ജോലിക്കുന്ന സെർവൻ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെയും മറ്റന്നാളും വരൂല്ല, എന്താ വെച്ചാൽ ബാലയുണ്ടെന്ന്, അവൾ പാർവതിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഏരിയ എനിക്ക് പുള്ളിക്കാരി വീട്ടിലുണ്ടോ? ഇല്ല, അവൾ ശിവൻ കൊണ്ടുപോയി. ഇതൊക്കെ 10-20 വർഷത്തിനു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ മറവില്ല. ഇതിനകത്ത് രാക്ഷസി ആയിട്ട് വന്നു. പക്ഷെ രാക്ഷസിക്ക് അന്ന് അച്ചുവിനൊന്നും നിങ്ങൾ വലിയ സ്കോപ്പ് കൊടുത്തില്ല പെർഫോം ചെയ്യാൻ, വളരെ കുറച്ചേ ഉണ്ടാവില്ല. ആ മേക്കപ്പിലൊക്കെ വന്നപ്പം എന്തെങ്കിലുമൊക്കെ നടക്കുന്നു വിചാരിച്ചു. ഇൻ ടോട്ടലി തരക്കേടില്ലാതെ പോയി, അത്രേ ഉള്ളു. കൺഗ്രാറ്റ്സ്. നല്ല സ്കിറ്റ് ആയിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണമൊക്കെ ജഡ്ജീസ് പറഞ്ഞു. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഓർമ്മ വന്ന്, അത് ഞാനിവിടെ പറയാം. അതായത് ഈ ചായക്കട നടത്തുന്ന ആളാണല്ലോ ബാലെ നടത്തുന്നത്, അതുപോലെ ശരിക്കും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരാളുണ്ട്, മുറുക്കാങ്കട നടത്തിയിട്ട് നാടകത്തിന് പോകും, നാടകം കഴിഞ്ഞാൽ മുറുക്കാങ്കടയിൽ വന്നിരിക്കും. പിന്നെ അങ്ങനെ നാടകം ചെയ്ത് ചെയ്ത് ലാസ്റ്റ് സിനിമാ നടനായി, അങ്ങനെ വലിയൊരു നടനായി മുറുക്കാങ്കടയിൽ ഇപ്പോഴും വന്നിരിക്കുന്നത്. ആ മുറുക്കാങ്കട സജീവമായിട്ട് തന്നെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ, എറണാകുളം തൃപ്പൂണിത്തുറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മുറുക്കാത്ത ഒരാൾക്കാരും തൃപ്പൂണിത്തുറയിലില്ല. അത്രയും നല്ലൊരു മുറുക്കാങ്കട ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന KTS പടന്നയിൽ ചേട്ടനെയാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങളുടെ സ്കിറ്റ്. അപ്പോൾ ഇനി അറിയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു ചായക്കട റൗണ്ടിലെ ആക്ടിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ്. ഓക്കെ, റിമി ഓൺ 30 27. ജ്യോതിഷേട്ടാ 37 out of 40. രാജ്ചേട്ടാ 27. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 91 on 100. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾ കേൾക്കണമെന്നും കാണണമെന്നും അനുഭവിച്ചറിയണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല വിശേഷങ്ങളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാക്കും. Until the next time we all meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. ആരാരും കാണാതെ ഒന്നവിടം വരെ ചെല്ലാമോ, കുറിമാനം കൊണ്ടോട്ടിട്ട് വരാമോ? ദേവമോള് കഴിക്കട്ടെ, കൊച്ചല്ലേ, വളർന്നു വരുന്ന പ്രായമല്ലേ അവള്? വളർന്നുവല്ല, അപ്പൊ ഈ സാധനം ഇനിയും വളരുവാ. വന്ന ദൈവം വല്ല ജുറാസിക് പറഞ്ഞു കൊണ്ട കണ്ണു കമ്പി അടിച്ചിട്ട് വരും കേട്ടോ. കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ. അമ്മ വന്നപ്പം ആ കുറവും മാറി കിട്ടി. എന്ത് കുറവ്? ഈ പച്ചക്കാട്ടില് വന്യമൃഗം ഇല്ലാത്തതിന്റെ കുറവ്. ആ കുറവ് മാറാൻ വേണ്ടി അല്ലടാ നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചത്.